മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയും കടുത്ത പ്രചാരണങ്ങൾ നടത്തിയ ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഒടുവിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തു ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് അഖിൽ മാരാർ ഇക്കാര്യം അറിയിച്ചത് സംഭാവന ചെയ്തതിന്റെ രേഖയും അഖിൽ മരർ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ അഖിൽ മാരാർക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ചുമ്മാ കുത്തിത്തിരിപ്പുണ്ടാക്കി പണി കിട്ടിയപ്പോൾ തടിയൂരാനാണ് ഇപ്പോൾ പണം നൽകിയതെന്ന് പറഞ്ഞാണ് മിക്കവരും അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള തന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് അഖിൽമാരാർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി ലഭിച്ച ശേഷം ഇട്ട പോസ്റ്റിൽ അതേക്കുറിച്ച് അഖിൽമാരാർ യാതൊന്നും പറഞ്ഞിരുന്നില്ല ഈ പോസ്റ്റിന് വന്ന കമന്റുകളിൽ വിമർശനം ഉയർന്നതോടെ അതേ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഇപ്പോൾ തുക നൽകിയ ശേഷം തുക നൽകിയതിന്റെ തെളിവായി സ്ക്രീൻഷോട്ടും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു നീണ്ട കുറിപ്പും അഖിൽമാരാർ പങ്കുവച്ചിട്ടുണ്ട് ഈ പോസ്റ്റിന് താഴെ ആളുകളാണ് അഖിൽ അഖിൽമാരാറെ വിമർശിക്കുന്നത് മെയിൻ ആകാൻ നോക്കിയ അഖിലണ്ണൻ സൈഡായി അടുത്ത കള്ളം പൊളിയുന്നു കേസിൽ നിന്ന് ഒതുക്കി തീർക്കാനാണോ അത് രക്ഷപ്പെടാനാണോ പൈസ കൊടുത്തത് പറഞ്ഞ വാക്കും ചെയ്ത പ്രവർത്തനവും തമ്മിൽ ബന്ധമില്ല പറഞ്ഞ വാക്കിന് നോക്കിയാണ് അഖിൽ അഖിൽമാരാർക്കെതിരെ വരുന്ന കമന്റുകൾ ആദ്യത്തെ പോസ്റ്റ് തേഞ്ഞപ്പോ അത് മറക്കാൻ പത്തോളം വിശദീകരണ പോസ്റ്റുകൾ എന്നിട്ട് ഒരു ലക്ഷത്തിന്റെ കാര്യം എഡിറ്റ് ചെയ്തത് ട്രോളായപ്പോ നിവൃത്തിയില്ലാതെ പൈസ കൊടുത്ത് ആ ദേശീയ മുഖ്യമന്ത്രിയെ തെറി തെറിവിളിച്ചു തീർക്കുന്നു എന്നാണ് ഒരാൾ പൈസ കൊടുക്കാനായിരുന്നെങ്കിൽ ഈ നാടകത്തിന്റെ ആവശ്യം എന്തായിരുന്നു ചേട്ടാ നിങ്ങൾ ഒരു മണ്ടനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോലുള്ള നിങ്ങളുടെ വൈരാഗ്യം വ്യക്തമാണ് അതിന് ഒന്നും അറിയാത്ത ജനങ്ങളെ മണ്ടന്മാരാക്കല്ലേ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്ന് അഴിമതി കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായനെ നിങ്ങളും ഈ വിവരമില്ലായ്മ കാരണം ഇപ്പോൾ നഷ്ടമായത് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പണമായിരിക്കും സി എം ഡിആർഎഫിനെതിരെ ഒരഴിമതിയും ഇതുവരെ തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് അതേസമയം ഒരു ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള വിമർശനം തന്റെ കുറിപ്പിലൂടെ വീണ്ടും അഖിൽമാരാർ ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകേണ്ട എന്ന വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിന് എനിക്കെതിരെ എടുത്തു ഒരാളോട് പോലും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകും എന്ന് പറഞ്ഞു കണക്കുകൾ ആറു മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചാൽ വീട് വെക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഇടാൻ തയ്യാറാണെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഉയർത്തിയ സംശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതോടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് വരെ ചെലവഴിച്ച കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തായി അത് നിങ്ങൾക്ക് ലഭിക്കും രണ്ടാമത് കെ സി ഫി കുട്ടികൾക്ക് പഠിക്കാൻ ലാപ്ടോപ്പ് നൽകിയതിന് എൺപത്തി ഒന്ന് കോടി രൂപ നൽകി എന്നാൽ ഇത് വലിയൊരു അഴിമതിയാണോ അല്ലയോ എന്നത് പ്രതിപക്ഷം പഠിക്കണം അതായത് കോക്കോനിക്സ് എന്ന കമ്പനി ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ലാപ്ടോപ്പുകൾ കെ സി ഫി വഴി കുട്ടികൾക്ക് നൽകി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എഴുപത് ശതമാനം ലാപ്ടോപ്പുകളും നശിച്ചു പരാതിയുമായി അലഞ്ഞ പാവങ്ങളെ എസ് എഫ് ഇയും കമ്പനിയും ചതിച്ചുവെന്ന് കുട്ടികളും രക്ഷകർത്താക്കളും പറയുന്നു കോക്കോ എക്സ് കമ്പനിയുടെ ഒരു മേജർ ഷെയർ കെ എസ് ഐ ഡി സിയുടെ കൂടിയാണ് കെ എസ് ഐ ഡി സിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ നേരത്തെ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഈ ലാപ്ടോപ്പുകൾ ആർക്കൊക്കെ ലഭിച്ചു ലഭിച്ചവരുടെ പിന്നീടുള്ള അവസ്ഥ ഇക്കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയട്ടെ ദുരിതാശ്വാസ നിധിയിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മാധ്യമങ്ങളും സൂപ്പർ താരങ്ങളും ഒക്കെ പറഞ്ഞിട്ടും ആരും പണമിടുന്നില്ല അബ്ദുൾ റഹ്മാനു വേണ്ടി നാല് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച നാട്ടിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും പലരും പണം കൊടുക്കാൻ മടിക്കുന്നത് ഭരിക്കുന്ന ആളുകളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്നാൽ ഇന്നലെ കാണിച്ചത് ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആ മര്യാദ തിരിച്ചും കാണിക്കുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട സഹായങ്ങൾക്ക് എന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പിന്തുണ ജില്ലാ ഭരണകൂടമായി സഹകരിച്ച് അർഹതപ്പെട്ടവർക്ക് നേരിട്ട് തന്നെ വീട് വെച്ച് നൽകുമെന്നാണ് അഖിൽ മരാർ കുറിച്ചത് വീണ്ടും അടുത്ത കള്ളം ഈ പോസ്റ്റിൽ തന്നെ ഉണ്ടെന്നും സർക്കാർ കൊടുത്ത ലാപ്ടോപ്പ് അധികവും കോക്കോണിക്സ് അല്ല എച്ച് പി ലെനോവയാണ് എൺപത് ശതമാനവും വളരെ ചെറിയ ശതമാനം മാത്രമേ കോക്കോണിക്സ് ഉള്ളൂവെന്നും ചുമ തടി തടിയൂരാനാണോ ഈ ക്യാഷ് പോയിട്ടതെന്നാണ് അഖിൽമാരാറോട് ഒരു ആരാധകൻ ചോദിച്ചിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽമാരാർ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു ദുരിതാശ്വാസ നിധി അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നില്ലെന്നായിരുന്നു അഖിൽമാരാർ ഉന്നയിച്ച പ്രധാന ആരോപണം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്